മുംബൈയുടെ ഹൃദയം തകർത്ത് കൃണാൽ പാണ്ഡ്യയും മൊഹസിൻ ഖാനും. ലാസ്റ്റ് ഓവർ ത്രില്ലറിൽ LSG അഞ്ച് റൺസിന്റെ വിജയം. രണ്ട് പോയിന്റോടെ ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് LSG കുതിച്ചു. GT ഒന്നാമതും CSK രണ്ടാമതും തുടരുകയാണ്. ഡെത്ത് ഓവർ ബോളിംഗാണ് മുംബൈക്ക് ഒരിക്കൽ കൂടി പാരയായത്. നിയന്ത്രണത്തിലായ കളി ഡെത്തിലെ മൂന്ന് ഓവറിൽ അവർ കൊണ്ട് കളഞ്ഞു. കുറച്ചുകൂടി ബെറ്ററായി പന്തെറിഞ്ഞ LSG ബോളേഴ്സിന് മുഴുവൻ ക്രെഡിറ്റും. ഇതോടെ മെയ് 21 SRHനെതിരായ മത്സരം മുംബൈക്ക് വളരെ നിർണായകമായിരിക്കുകയാണ്. മാർക്കസ് സ്റ്റോയ്നിസ് ആയിരുന്നു LSG ഇന്നിംഗ്സിന്റെ നെടുംതൂൺ. വളരെ ടഫായ സിറ്റുവേഷനിൽ ക്രുണാലിനൊപ്പം താരം ടീമിന്റെ രക്ഷകനായി. 35 റൺസിനിടെ 3 വിക്കറ്റുകളാണ് മുംബൈ വീഴ്ത്തിയത്. ടോസ് നേടിയ രോഹിത് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഡിക്കോക്കും ഹൂഡയും മങ്കാദും പുറത്ത്. അവിടെ നിന്നാണ് ക്രുണാലും സ്റ്റോയ്നിസും ഒത്തുചേരുന്നത്. ആദ്യം വിക്കറ്റ് പോവാതെ പിടിച്ചു നിന്നു. ഇടയ്ക്ക് ബൗണ്ടറികൾ. 17 ഓവറിൽ വെറും 123 റൺസായിരുന്നു സ്കോർ. എന്നാൽ അവസാന 3 ഓവറിൽ മുംബൈ ബോളേഴ്സ് തനിനിറം കാട്ടി. 18 ഓവറിൽ ജോർദാന് കിട്ടിയത് 24 റൺസ്. മുഴുവൻ അടിച്ചത് സ്റ്റോയ്നിസ് തന്നെയായിരുന്നു. അടുത്ത 2 ഓവറിൽ 30 റൺസ് കൂടി. ലക്നോ പിച്ചിൽ പൊരുതാവുന്ന സ്കോറിലേക്ക് LSG എത്തി. ചേസിൽ കണ്ടത് മുംബൈയുടെ അറ്റാക്കിംഗ്. ഇത്തരം പിച്ചുകളിൽ ആവശ്യമായ ഫ്ലൈയിങ് സ്റ്റാർട്ട് രോഹിത്തും കിഷനും ചേർന്ന് നൽകി. 6 ഓവറിൽ 58 റൺസ് വന്നു. ഓപ്പണിംഗ് ജോഡി 90 റൺസാണ് ചേർത്തത്. 25 മുതൽ 37 റൺസോടെ രോഹിത്. അർദ്ധ സെഞ്ചുറി നേടി കിഷൻ. രണ്ടുപേരെയും പുറത്താക്കി രവി ബിഷ്ണോയ് LSG കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ആസ്കിംഗ് റേറ്റ് ആദ്യമായി ഉയർന്നതും അതിനുശേഷം. സ്കൈയെ ബോൾഡാക്കി യശ് താക്കൂർ സമ്മർദ്ദം കൂട്ടി. LSG പേസേഴ്സിന്റെ കൃത്യമായ ബോളിംഗാണ് പിന്നീട് കണ്ടത്. ടിം ഡേവിഡിലായിരുന്നു മുംബൈയുടെ പ്രതീക്ഷ. 3 സിക്സോടെ താരം പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്തു. അവസാന ഓവറിൽ ജയിക്കാൻ 11 റൺസ് വരെ മുംബൈ എത്തി. എന്നാൽ മൊഹസിൻ ഖാന്റെ ബ്രില്യൻ ഫൈനൽ ഓവർ. ഗ്രീൻ ടൈമിംഗ് കിട്ടാതെ നിന്നപ്പോൾ മുംബൈക്ക് നേടാനായത് വെറും 5 റൺസ് മാത്രം. മുംബൈയെ മറികടന്ന് LSG മൂന്നാം സ്ഥാനത്തേക്ക്.